സ്വന്തം ജീവൻ അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് വല്ലാത്ത രീതിയിൽ ക്ഷതം വരുന്നൊരു ദുരന്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ പലപ്പോഴും പൊടുന്നനെ ഉണ്ടാകുന്ന സമ്മർദ്ദ പ്രതികരണം അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്നൊരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. കുട്ടികളിലും വയോജനങ്ങളിലുമായിരിക്കും ഇതിൻ്റെ തീവ്രത ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ആരോഗ്യമുള്ള ചെറുപ്പക്കാരിൽ അത്രത്തോളം തീവ്രമാണോന്നില്ല. മിക്കവാറും ആളുകൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു മാനസിക നിലയിലേക്ക് പോകും. അവരുടെ പ്രതികരണശേഷി തന്നെ നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ അവർ മൗനികളായി മാറും, സംസാരിക്കാതെയാകും. കുറച്ച് കഴിയുമ്പോൾ ശക്തമായ വൈകാരിക പ്രകടനങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാവും. പെട്ടെന്ന് പൊട്ടിക്കരയുക, ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുക, അപൂർവം ചില കുട്ടികൾ വല്ലാതെ പൊട്ടിച്ചിരിക്കുന്നൊരവസ്ഥ തന്നെ വരും. സാധാരണഗതിയിൽ ഇവരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ അനാഥത്വം അവരെ വല്ലാതെ ഭയപ്പെടുത്തിയെന്നിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവരെ വല്ലാതെ പേടിപ്പിച്ചെന്നിരിക്കും. ഇനി ഇതിൻ്റെ ഒരു തീവ്രത കുറഞ്ഞതിന് ശേഷവും പിന്നീടും ഇതിൻ്റെ ചില ഫ്ലാഷ് ബാക്ക് അനുഭവങ്ങൾ ഇവർക്കുണ്ടായെന്നിരിക്കും. ഉദാഹരണത്തിന്, സ്കൂളിലിരിക്കുന്ന സമയത്ത് ഈ പ്രളയത്തിൻ്റെ അല്ലെങ്കിൽ ഈ മലവെള്ളപ്പാച്ചിലിൻ്റെ ദൃശ്യങ്ങൾ ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരും. അതിൽ വീടും പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന വ്യക്തികളും ഒലിച്ചു പോകുന്ന പോലത്തെ ദൃശ്യങ്ങളൊക്കെ ഇവർക്ക് തോന്നിയെന്നിരിക്കും. അത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ തന്നെ തോന്നിയെന്നിരിക്കും. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇത്തരം പേക്കിനാവുകൾ കണ്ട് ഞെട്ടി ഉണർന്നെന്നിരിക്കും. ഈ ദുരന്ത ഭൂമിയിലേക്ക് പോകാൻ അവർ മടിക്കും. ഈ ദുരന്തത്തെക്കുറിച്ചുള്ള പത്രവാർത്തകളോ ടെലിവിഷനിലെ പ്രോഗ്രാമുകളോ അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കുന്നത് പോലും വല്ലാത്തൊരു ഭയം ഇവരിൽ ഉണ്ടാക്കും. ഈ ഒരു അവസ്ഥയ്ക്കാണ് ദുരന്താനന്തര സമ്മർദ്ദ രോഗം അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ രണ്ട് അവസ്ഥകളിൽ നിന്നും ഈ കുട്ടികളെ മോചിപ്പിക്കുക എന്നുള്ളതായിരിക്കും ആദ്യമായിട്ടുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ദൂരെയുള്ള ആളുകളായിരിക്കാം, ഒരുപക്ഷെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളായ മറ്റ് ആളുകൾ, അവരുടെ ഒരു സാന്നിധ്യം ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യും. സുഹൃത്തുക്കൾ ആയിട്ടുള്ള കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും, അവർക്കും ഒരു പങ്ക് ഇതിനകത്തുണ്ട് ഈ കുട്ടികളുടെ മാനസിക നിലയൊരു സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും പ്രൊഫഷണൽ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തികൾക്കും മാനസികാരോഗ്യ പ്രവർത്തകർക്കും ഒരു പങ്കുണ്ട്. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇവരുടെ പുനരധിവാസം ഒരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. ഇവർക്ക് സാമ്പത്തിക സഹായം എന്നുള്ളതിനപ്പുറം ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധുക്കളുടെ ഒരു വൈകാരിക സാന്നിധ്യത്തെ നമുക്ക് എങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റും? ഇതൊരു വലിയ വിഷയമാണ്. അനാഥരായ കുട്ടികളെ ദത്തെടുക്കുന്ന സംവിധാനങ്ങളും മറ്റും നിലവിലുണ്ട്. ഫോസ്റ്റർ കെയർ സംവിധാനങ്ങൾ നിലവിലുണ്ട്. അവധിക്കാലത്ത് മാത്രമായിട്ട് ഇത്തരം കുട്ടികളെ ദത്തെടുത്തതിന് ശേഷം പിന്നീട് അവരെ തുടർച്ചയായിട്ട് ദത്തെടുക്കണോ എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷേ ആ ഒരു സംവിധാനങ്ങളൊക്കെ സജീവമാകുന്നതിന് മുൻപ് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ ഇവരെ പരിചരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മുൻകൈയെടുക്കേണ്ടതുണ്ട്. അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ പാടില്ല. അവരുടെ ആരോഗ്യ സംരക്ഷണം ഉണ്ടാകണം. അതുപോലെ ലഭ്യമായ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇവർക്ക് പഠിക്കാനും ജീവിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. അത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യങ്ങളിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കുട്ടികളെ മാറ്റുകയും ഭാവിയിൽ അഡോപ്ഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ സാധ്യതകൾ തേടുകയും ചെയ്യണം. ദുരന്താനന്തര സമ്മർദ്ദ രോഗം അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, PTSD എന്ന ഷോർട്ട് ഫോം പറയും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തന്നെ അവോയിഡൻസ് റിയാക്ഷൻ, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഓർമ്മകളെ ഏത് രീതിയിലും ഒഴിവാക്കാനുള്ളൊരു ശ്രമമാണ്. ആ ദുരന്തം നടന്ന മേഖലയിലേക്ക് അവർ പോകാൻ മടിച്ചെന്നിരിക്കും. ഒരുപക്ഷെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലായിരിക്കാം ഈ ഒരു പ്രദേശം, പക്ഷേ അത് കാണുമ്പോൾ തന്നെ ഭയമുണ്ടാകും. അതിൻ്റെ വീഡിയോകളും പത്രവാർത്തകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇവർക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ മാത്രമല്ല, അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളും വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ കുട്ടികളോട് ചോദിക്കുന്നത് ഒഴിവാക്കണം. കാരണം അതിൻ്റെ ഓർമ്മകൾ വീണ്ടും വരുന്ന അവരുടെ മാനസിക നില മോശമാകാൻ മാത്രമേ കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു നിർദ്ദേശം 100% പ്രസക്തമാണ്. എല്ലാവരും അത് പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും 2018 പ്രളയം വന്നപ്പോഴും ഇതേ സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സ്കൂൾ തന്നെ ഒലിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ പരിസര പ്രദേശത്തുള്ള പല കുടുംബങ്ങൾക്കും ഇത്തരം നാശനഷ്ടങ്ങൾ വന്നിരിക്കുന്നു. സ്കൂളിൽ പ്രവേശനം നേടി അല്ലെങ്കിൽ വീണ്ടും സ്കൂൾ പുനരാരംഭിച്ച ആദ്യ ദിവസം തൊട്ട് തന്നെ അവർ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലതല്ല. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വളരെ മനുഷ്യത്വപരമായൊരു നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഒരു മാസം സമയമെങ്കിലും ഈ കുട്ടികൾക്ക് ഈ പുതിയ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി വന്നേക്കും. അപ്പോൾ ഹോംവർക്കുകളോ അസൈൻമെൻറ്റുകളോ കൊടുക്കുമ്പോൾ പോലും
ഒരു പരിഗണന ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അധ്യാപനം നടക്കണം, അത് കാര്യം ശരിയാണ്, പക്ഷേ അവർക്ക് ഇതുമായി പൊരുത്തപ്പെട്ടു വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മനസ്സിലാക്കി അവരെ അക്കാദമികമായി ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ അധ്യാപകർ മുൻകൈയെടുക്കണം. അവരുടെ അധ്യാപനത്തിൽ വന്നിട്ടുള്ള ഈ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ പിന്നീട് അവരുടെ മാനസിക നിലയൊക്കെ ഒന്ന് നോർമലായ ശേഷം ചില സ്പെഷ്യൽ ക്ലാസ്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊടുത്ത് അവരെ മറ്റു കുട്ടികളോടൊപ്പം എത്തിക്കാനുള്ളൊരു പരിശ്രമമാണ് വേണ്ടത്. ആദ്യത്തെ ഒരു മാസക്കാലമെങ്കിലും അവർക്കൊരു പരിഗണന നൽകി അധികം അക്കാദമിക സമ്മർദ്ദം കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ പുതിയ അധ്യാപന രീതിയിൽ തന്നെ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു രീതിയാണ്, ലോകമെമ്പാടും ആ ഒരു രീതി തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ എടുക്കുന്നു, അതിലൂടെ അറിവ് വിനിമയം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അനുഭവാത്മക പഠനം അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതിൽ കളിയും ചിരിയും പാട്ടും കഥകളും പങ്കാളിത്ത സ്വഭാവമുള്ള നാടകങ്ങളും സ്കിറ്റുകളും മറ്റ് കലാരൂപങ്ങളുടെ അവതരണവും ഒരുപാട് കാര്യങ്ങൾ അതിൽ വരും. അപ്പോൾ അത് ഈ പാഠ്യവിഷയങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെ ഈ കലാപ്രവർത്തനങ്ങളെ വിദ്യാലയത്തിൽ അവതരിപ്പിക്കാൻ പറ്റും. ഇത് അധ്യാപകർക്ക് കുറച്ച് ശ്രമകരമായിരിക്കുമെങ്കിൽ പോലും അധ്യാപകർ അതിനൊരു മുൻകൈ എടുത്താൽ തീർച്ചയായിട്ടും ഈ കുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ ഒരു സാധാരണ മാനസിക നിലയിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഈ പറയുന്ന പ്രവർത്തനങ്ങളിലൂടെ അറിവിൻ്റെ വിനിമയം തടസ്സമില്ലാതെ നടക്കാനും അത് സഹായകമാകും. തീർച്ചയായിട്ടും ഒരു നഷ്ടം, അത് വേണ്ടപ്പെട്ടൊരു വ്യക്തിയുടെ നഷ്ടമെന്ന് പറയുന്നത് നികത്താനാകാത്ത നഷ്ടമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുറച്ച് വാചകങ്ങൾ പറഞ്ഞ് പരിഹരിക്കാവുന്നൊരു വിഷയമല്ല. പക്ഷേ എങ്കിലും നമ്മൾ പറയാറുണ്ട്, ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ഉത്തരവാദിത്വ ബോധത്തോടെ പരമാവധി ശോഭനമാക്കാൻ ഈ കുട്ടികൾ എന്ത് ചെയ്യണം, അതിന് കുട്ടികളുടെ സപ്പോർട്ട് സിസ്റ്റം പ്രധാനമായിട്ട് അധ്യാപകർ, അയൽവാസികൾ, ജീവിച്ചിരിക്കുന്ന മറ്റ് ബന്ധുക്കൾ, ഇവരൊക്കെയാണ് പ്രാഥമികമായിട്ട്. അതേപോലെ ഈ കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകുന്ന മാനസികാരോഗ്യ പ്രവർത്തകർക്കും അവിടെ ഒരു റോളുണ്ട്. ഇവരെല്ലാവരും കുറച്ചൊരു എക്സ്ട്രാ എഫർട്ട് ഇടേണ്ടി വരും. അപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് കേവലം വിദ്യാഭ്യാസത്തിൻ്റെ വിനിമയത്തിനപ്പുറം ഒരു വൈകാരിക പിന്തുണ ഈ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും. മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് വനിതാ ശിശു വകുപ്പ് പോലെയുള്ള വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് ഈ കുട്ടികൾക്കൊരു അനാഥത്വം അനുഭവപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കുറച്ചധികം സമയമെടുക്കുന്ന, കുറച്ച് കൂടുതൽ ജോലി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും ആ തരത്തിലുള്ളൊരു സപ്പോർട്ട് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ മാനസിക നിലയെ നമുക്ക് കഴിയുന്നത്ര നോർമലാക്കിക്കൊണ്ട് വരാൻ പറ്റും. പല കുട്ടികൾക്കും കൗൺസിലിംഗ് വേണ്ടി വന്നേക്കും, ചില കുട്ടികളെങ്കിലും വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും ഒക്കെ പോയെന്നിരിക്കും. അവർക്ക് ചികിത്സ നൽകി തന്നെ അവരെ മോചിപ്പിക്കേണ്ടി വരും. കൗമാരപ്രായക്കാരായ അപൂർവം ചില കുട്ടികൾ ഈ നഷ്ടബോധം താങ്ങാനാകാതെ മദ്യപാനത്തിലേക്കും ലഹരി വസ്തുക്കളിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അവർ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ അവരെ മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഈ മാനസികാരോഗ്യ പിന്തുണ നൽകുന്ന സംവിധാനങ്ങൾക്ക് പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്. അപ്പോൾ അവരും കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നഷ്ടബോധം എന്നും ഉണ്ടാകും. പക്ഷേ ആ നഷ്ടബോധം ജീവിതത്തിൻ്റെ വ്യക്തിബന്ധങ്ങളിലും തൊഴിൽ ചെയ്യാനുള്ള കഴിവിനെയും പഠനത്തെയും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഈ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നതാണ്. നികത്താനാകാത്തൊരു നഷ്ടവും പരിഹാരമില്ലാത്തൊരു വേദനയുമാണ്. അത്തരം വേദനകളിലൂടെ ഒട്ടേറെ ഇത്തരത്തിലുള്ള ആളുകൾ കടന്നുപോയിട്ടുണ്ടാകാം. പ്രായം ചെന്ന ആളുകൾ, വയോജനങ്ങളായ പലർക്കും സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചെറുപ്പക്കാർക്കൊരു ഒരു പ്രകൃതിക്ഷോഭം വന്നാൽ അവരുടെ കായികമായ ആരോഗ്യം ഉപയോഗിച്ചതിനെ മറികടക്കാൻ ഒരു പരിധി വരെ സാധിക്കും. ഈ വയോജനങ്ങൾ തീർച്ചയായിട്ടും ഈ മക്കളുടെയും കൊച്ചുമക്കളുടെയും സംരക്ഷണത്തിലാണ് കഴിയുന്നത്. ഒരു പ്രകൃതിക്ഷോഭം വന്നാൽ പോലും ഈ മക്കളും കൊച്ചുമക്കളുമാണ് ഈ വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടത്. ആ സപ്പോർട്ട് സിസ്റ്റം പൂർണ്ണമായിട്ട് ഇല്ലാതായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഭീതിജനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഓരോ പ്രകൃതിക്ഷോഭത്തിലും ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, കുട്ടികൾ കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ വയോജനങ്ങളെയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതും ചലനശേഷിക്ക് പരിമിതിയുള്ളവരുമായിട്ടുള്ള വയോജനങ്ങളെയാണ്. അതും തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് കിട്ടേണ്ട ഒരു വിഭാഗമാണ്. ഇവർക്ക് സാമ്പത്തിക സഹായത്തോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ ഇവരുടെ ഒരു സംരക്ഷണത്തിന്, ഇവരുടെ ആരോഗ്യ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് ആശുപത്രിയിലേക്ക് പോകണം, ബാങ്കിലേക്ക് പോകണം, ഒരു കടയിലേക്ക് പോകണം, ഇതിനൊക്കെ പരസഹായം വേണ്ടി വരും. അതിനെന്ത് സംവിധാനം നമുക്കൊരുക്കാൻ പറ്റും? ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലും മറ്റും നിലനിൽക്കുന്ന ടൈം ബാങ്ക് എന്ന് പറഞ്ഞൊരു മാതൃക, അത് നമുക്കും ആലോചിക്കാവുന്നൊരു കാര്യമാണ്. ഈ ടൈം ബാങ്കിൽ ഏത് ചെറുപ്പക്കാരനും കൗമാരപ്രായക്കാരനും ഈ വയോജനങ്ങളായിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ സഹായിക്കാനുള്ളൊരു അവസരമുണ്ട്.
അവരുടെ വീട്ടിൽ പോയി അവരോട് സംസാരിക്കുക, അവരെ ബാങ്കിൽ കൊണ്ടുപോവുക, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുക. എത്ര മണിക്കൂർ നിങ്ങൾ ഈ വയോജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നോ അത്രയും മണിക്കൂർ നിങ്ങളുടെ ടൈം ബാങ്ക് പാസ്ബുക്കിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു. ഇപ്പോൾ ഒരു വർഷമെങ്കിലും ഇത്തരം സന്നദ്ധ സേവനം നടത്തിയവർക്ക് ഇത്ര മണിക്കൂർ അവർ സേവനം നടത്തി എന്നുള്ളത് ആ ബാങ്കിൽ ടൈം ബാങ്ക് പാസ്ബുക്കിൽ നിക്ഷേപമായിട്ട് വരും. നാളെ ഈ ചെറുപ്പക്കാർക്ക് എപ്പോഴെങ്കിലും ചെറുപ്പത്തിലോ വാർദ്ധക്യത്തിലോ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടാൽ, അവർക്കിതേപോലെ മറ്റാരുടെയെങ്കിലും സഹായം വേണ്ടി വരുന്നൊരു ഒരു സാഹചര്യം വന്നാൽ ഈ ടൈം ബാങ്കിൽ നിന്ന് സമയം അവർക്ക് പിൻവലിക്കാം. ഈ അവിടുത്തെ സാമൂഹ്യ നീതി വകുപ്പിന് ഒരു സന്ദേശം അയച്ചാൽ അവിടെയുള്ള പുതിയ വോളണ്ടിയർമാർ ഇവരുടെ സഹായത്തിന് വരികയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും നല്ലൊരു സംവിധാനമായിരിക്കും തോന്നുന്നു. കാരണം ഈ യുവതലമുറയും വയോജനങ്ങളുടെ തലമുറയും തമ്മിലുള്ളൊരു ഊഷ്മള ബന്ധം സ്ഥാപിക്കാൻ അത് സഹായമാവും. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ചില കടുത്ത യാഥാർത്ഥ്യങ്ങൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ ഈ വയോജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉപകരിക്കും. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംരക്ഷണം ലഭിക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള ഒരു ജനസമൂഹമായിട്ട് ഈ ടൈം ബാങ്ക് വോളണ്ടിയേഴ്സ് മാറുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ചില ക്രിയാത്മകമായിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ നാട്ടിലും വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ യുവാക്കളുടെ ഈ ശക്തിയെ ഈ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന യുവാക്കളൊക്കെ തന്നെ ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടെ തെളിഞ്ഞ കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ലഹരി വസ്തുക്കളിലും മറ്റും അഭയം പ്രാപിക്കാതെ ജീവിതം നാളെ ഇങ്ങനെയാകാമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടെ, കൂടുതൽ അനുതാപത്തോടെ, കൂടുതൽ മനുഷ്യത്വത്തോടെ മറ്റുള്ളവരോട് ഇത്തരം വ്യക്തികൾ ഇടപെടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചില പുതിയ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അത് ഈ പ്രളയം അല്ലെങ്കിൽ ഈ ദുരന്തം പോലെ ഉള്ള അനുഭവങ്ങളെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് സംശയമില്ല. കൗൺസിലിംഗ് സംവിധാനങ്ങൾ വേണം. അതിന് സമാന്തരമായിട്ട് ഇവരെ ഈ ക്യാമ്പിൽ കഴിയുന്നവരെ തമ്മിലൊന്ന് കണക്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം സോഷ്യൽ കണക്റ്റാണ്, സാമൂഹ്യ ബന്ധങ്ങളാണ്. ഇപ്പോൾ ഹാർവാർഡ് സർവകലാശാല നടത്തിയൊരു വലിയ പഠനം തന്നെ പറയുന്നത് കുട്ടിക്കാലത്തും ചെറുപ്പത്തിലും വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണ് മനുഷ്യൻ്റെ ആയുർദൈർഘ്യം പോലും ഏറ്റവും കൂട്ടുന്നത്. അപ്പോൾ അവിടെയുള്ള ഈ വ്യക്തികളെ തമ്മിൽ ബന്ധപ്പെടുത്തി അവർ പരസ്പരം തിരിച്ചറിഞ്ഞ്, പരസ്പരം ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ്, പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നൊരു സമൂഹമാക്കി അവരെ മാറ്റിയെടുക്കണം. അവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങിനുള്ള സംവിധാനങ്ങൾ അവിടെ വേണം. അവർക്കുള്ള മാനസികാരോഗ്യ പരിചരണം നൽകേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ മരുന്നുകളും മറ്റും സൗജന്യമായിട്ട് തന്നെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ജില്ലാ മാനസികാരോഗ്യ പരിപാടി പോലെയുള്ള പരിപാടികൾ, ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ള ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അവർ പുതിയ ഒരു ജീവിതത്തിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ മാനസിക നിലയെ നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും.